ഫാൻസ് അസോസിയേഷൻ സുധാകരൻ്റെ പേരിൽ ഒരു പുതിയ രാമായണ കഥ രചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീരേതിഹാസങ്ങളൊക്കെ ഇങ്ങനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റനായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം നടത്തിയ പ്രസ്താവനകൾ നിരാശയുണ്ടാക്കുന്നത് തന്നെയാണ് ഒരു മതേതര ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ സുധാകരൻ്റെ ഈ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച ശേഷമുള്ള നിലപാടുകൾ പരിശോധിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ അത് പര്യാപ്തമാകും എന്ന് കരുതുക വയ്യ ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന് മുന്നണിയിൽ നിൽക്കുക എന്നുള്ളതാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ ആ നിലപാട് ഭംഗിയായി തന്നെ പറഞ്ഞത് ഇടതുപക്ഷത്തോടൊപ്പം സംഘപരിവാറിനെയും തുല്യമായി തന്നെ നേരിടുമെന്ന് പക്ഷേ സുധാകരൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ മുഖ്യശത്രു ഇടതുപക്ഷവും സി പി എമ്മുമാണ് ബി ജെ പി ഇവിടെ ശക്തിയെന്നുമുള്ള പാർട്ടിയല്ല അവരങ്ങനെ അവരെ അങ്ങനെ എതിരാളികളായി കാണേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് വെറുതെയാണ് സുധാകര സുധാകരൻ തന്നെ പറയുന്നത് പോലെ എനിക്കെതിരെ ഉയരുന്ന ഈ ആർ എസ് എസ് അനുകൂല നിലപാടുകളെ ന്യായീകരിക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ എന്നുള്ളതാണ് ഈ പ്രസ്താവന പോലും അതിനുള്ള തെളിവാണ് ശക്തിയില്ലാത്ത പാർട്ടി ആയതുകൊണ്ട് എതിർക്കപ്പെടേണ്ടവരല്ല ബി ജെ പി എന്ന് പറഞ്ഞു വയ്ക്കുന്നതിലൂടെ ബി ജെ പി എന്തോ മഹാന്മാരായ ടീംസാണ് എന്നുള്ള സന്ദേശം കൂടിയാണ് കെ സുധാകരൻ കൈമാറാൻ ശ്രമിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഫാസിസ്റ്റ് സംഘം അവർ ചുവടുപ്പിക്കുന്നതിന് അവർക്ക് വളരെ കൃത്യമായ വഴികളുണ്ട് ആ വഴികൾ അടയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അവർ ശക്തരല്ല എന്ന് പറഞ്ഞ് അവരെ ചവിട്ടി തള്ളാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ നമുക്കിടയിലേക്ക് നുഴഞ്ഞു കയറാൻ മറ്റൊരു തന്ത്രം ഒരുക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമുണ്ടാകേണ്ടതുണ്ട് കെ സുധാകരനെ പോലുള്ള ഒരാൾക്ക് അപ്പോൾ ഇടതുപക്ഷത്തെ എതിർക്കുന്ന അതേ ആർജവത്തോടെ സംഘപരിവാറിനെയും ഞാൻ എതിർക്കും എന്നുള്ള ഒരു വാക്ക് സുധാകരനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു കേരളീയ പൊതുസമൂഹം അത് പറഞ്ഞിട്ടില്ല എം എ ബേബി കെ സുധാകരൻ സംഘപരിവാർ കൂടാരത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളാണ് എന്ന് പറയുമ്പോഴും അതിനെ പ്രതിരോധിക്കാനായി എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് സുധാകരൻ ചോദിക്കുമ്പോഴും ഞാൻ ഇടതുപക്ഷത്തെ എതിർക്കുന്ന അതേ കൂടി അതേ ചങ്കുറപ്പോടു കൂടി സംഘപരിവാറിനെ എതിർക്കുമെന്ന് പറയുന്നില്ല അവിടെയാണ് പ്രശ്നം അപ്പോൾ ഇടതുപക്ഷത്തെയും സംഘപരിവാറിനെയും ഒരുപോലെ എതിർത്തു നിൽക്കാതെ കേരളത്തിൽ കോൺഗ്രസിന് നിലനിൽപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യ സുധാകരൻ മനസ്സിലാക്കുന്നില്ല ഈ അണികളുടെ ആവേശം എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിലെ അണികളുടെ ആവേശം കണ്ട് കുറേ ആളുകൾ സ്ഥാനാർത്ഥിയാക്കി കൊടുത്താണ് എട്ടുനിലയിൽ പൊട്ടി ഇങ്ങനെ മൂലകരിക്കേണ്ടുന്ന ഗതികേടുണ്ടായത് സോഷ്യൽ മീഡിയ അല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയം നിർണയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ലക്ഷം ആളുകൾ കാണുന്നത് കൊണ്ടല്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിനൊരു വികാരമുണ്ട് അതിനൊരു അടിസ്ഥാനമുണ്ട് ആ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെയാണ് തിരുത്തൽ വേണ്ടത് അങ്ങനെ ഒരു തിരുത്തൽ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കാൻ കെ സുധാകരന് കഴിയുന്നില്ല എന്നുള്ളത് തീർത്തും കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ അപ്പോൾ അന്ധരായ കോൺഗ്രസ് ഭക്തരെ നമ്മൾ പറയുന്നില്ല പക്ഷേ ജനാധിപത്യം രക്ഷപ്പെടണം എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കുന്നുണ്ട് സുരേ ഈ സുധാകരൻ്റെ ഈ അപക്വമായ നിലപാട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇടതുപക്ഷത്തെ എതിർക്കുന്നതിനോടൊപ്പം തന്നെ എതിർക്കപ്പെടേണ്ടതാണ് സംഘപരിവാറും അവർക്ക് ശക്തി കുറവാണ് അല്ലെങ്കിൽ അവർ നമുക്ക് ഒപ്പം നിൽക്കാൻ പറ്റിയ എതിരാളികളല്ല എന്ന് കരുതിയാൽ കോൺഗ്രസിനെ ഇങ്ങനെ മൂലക്കരുത്തുന്നതിൽ ബി ജെ പിയുടെ വോട്ട് കിട്ടിയിട്ട് പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് ആലോചിക്കണം കാരണം സാമാന്യ ബുദ്ധിയുള്ള പൊതുസമൂഹം ആ അവർ എതിരാളികളല്ല അവർ നമുക്ക് വോട്ട് മറച്ചു തരാനുള്ള ആളുകളാണ് എന്നുള്ള ചിന്ത കോൺഗ്രസ്സുകാരിൽ ഉണ്ടാക്കി വച്ചതാണ് ഈ പ്രശ്നമുണ്ടായത് അത് തിരിച്ചറിയുക തിരുത്തുക